ഹലോ ഹലോ ഞാൻ സുല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എണീച്ചിട്ട് കുറേ ടൈമായിട്ടോ, അപ്പോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോസൊക്കെ കാണുകയാണ് കേട്ടോ, ജസ്റ്റ് എത്ര വ്യൂസ് ആയിട്ടുണ്ട്, അതുപോലെ കമൻറ്റിനൊക്കെ റിപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനാണ് കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ട് കോഫി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനത്ര ഭംഗിയിലൊന്നും അല്ല കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോസിൽ വെച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എന്തായാലും മാക്സിമം നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നോട് ഒരുപാട് ആൾക്കാർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും, കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തന്നെ. അപ്പോൾ ഈ ഒരു ഡേ ഞാൻ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ കോഫി റെഡിയായി, പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കിനും 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ടൈം 10:05. അപ്പോൾ ഈ ഒരു ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്ലാന്റ്സിനൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മുകളിൽ എൻ്റെ ബാൽക്കണിയിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഞാൻ വെള്ളമാക്കിയിട്ട് കൊണ്ട് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ ബാൽക്കണി ഇതിന് മുമ്പൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ബാൽക്കണി, കാര്യമായിട്ടൊന്നുമില്ല ബാൽക്കണിയിൽ, കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ താഴെയുള്ളതിനൊക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാനിതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിപ്പോ ഒരുപാട് ബേബി സ്നേക്ക് പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ. ഇപ്പൊ മുകളിലുള്ളതിനെല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ റൂമിൽ കുറച്ച് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് മാക്സ്, മാക്സിന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് മാക്സിനും പിന്നെ എൻ്റെ ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, അപ്പോൾ അതിനും പിന്നെ എൻ്റെ പെന്നി ബോട്ട് ഉണ്ട് കേട്ടോ പുറത്തിരിക്കണം, അപ്പോൾ അതിനും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്റ്റിക്കി നോട്ടിൽ ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ബുള്ളറ്റ് ജേണൽ എഴുതണം, അതുപോലെ ഓൺലൈൻ ക്ലാസ് കാണണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഡ്രോയിങ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വീട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബുള്ളറ്റ് ജേണലിലോട്ടൊക്കെ കടക്കുന്നത്. അപ്പോൾ ബുള്ളറ്റ് ജേണൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൻ്റെ വർക്കും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി ബുള്ളറ്റ് ജേണൽ ചെയ്യാറില്ല കേട്ടോ, ചിലപ്പോൾ ഒക്കെ ചെയ്യുള്ളൂ തോന്നുമ്പോൾ മാത്രം. എനിക്കതിങ്ങനെ ഫില്ലാവുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെ ബ്ലാങ്കായി കിടക്കുന്നതാണ്. ജേണൽ എഴുതി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:10. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെ യൂട്യൂബിൻ്റെ പ്ലാനർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനലുള്ള ഒരു വ്യക്തിക്കും ഒരു പ്ലാനർ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അതിൻ്റെ വ്യൂസും അതുപോലെ പുതിയ വീഡിയോ ഐഡിയാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാനർ യൂസ് ചെയ്യുന്നത്. എനിക്ക് ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും പുതിയൊരു ഐഡിയ തോന്നുക ഇങ്ങനെ ചെയ്താലോ എന്ന്. അപ്പോൾ തന്നെ അത് പ്ലാനറിൽ എഴുതി വെക്കുന്ന ഒരു ശീലമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ് ഞാനത് പ്ലാനറിൽ എഴുതി വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഭയങ്കര യൂസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലാനർ ഉണ്ടാക്കി നോക്കുക. ഇത് ഞാൻ ഉണ്ടാക്കിയൊരു ബുക്കാണ് കേട്ടോ, എൻ്റെ പഴയ ബുക്കിൻ്റെ റെക്കോർഡ്സ് എന്നൊക്കെ ഈ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു പ്ലാനർ ഉണ്ടാക്കുന്നത് മസ്റ്റ്. അങ്ങനെ ഇപ്പോൾ പ്ലാനറിൽ നോട്ട് ചെയ്ത് വെക്കാനുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് കാലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ബ്രഷ് പെന്ന് വാങ്ങിച്ചിട്ട് കാലിഗ്രാഫി കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു ബ്രഷ് പെന്ന് ഡോംസിൻ്റെ ബ്രഷ് പെന്നാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ബ്രഷ് പെൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുതിയതായിട്ട് നല്ല ഭംഗിയിൽ ഇംഗ്ലീഷ് കാലിഗ്രാഫി ചെയ്യുന്നത്. അപ്പോൾ കാലിഗ്രാഫി ചെയ്യാൻ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി.
അപ്പൊ ഞാൻ അതിനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ബ്രഷ് പെൻസ് വെച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ കാലിഗ്രഫി ചെയ്യാറ്. അപ്പൊ ഞാൻ കുറെ മുമ്പ് തന്നെ കാലിഗ്രഫി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടായിരുന്നില്ല, നമ്മുടെ നോർമൽ വാട്ടർ കളറിന്റെ ബ്രഷ് വെച്ചിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ബ്രഷ് പെന്ന് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് നല്ല ഒരു ബ്രഷ് പെൻ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ലപോലെ കാലിഗ്രഫി ഇംഗ്ലീഷ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈ കാലിഗ്രഫി നമുക്ക് അധികം യൂസ് ആവുന്നത് എവിടെയെന്നൊക്കെ വെച്ചാൽ, നമ്മളെന്തെങ്കിലും കാർഡ് ഉണ്ടാക്കുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ വലിയ ലെറ്ററൊക്കെ എഴുതുമ്പോഴൊക്കെ ആയിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുക. അതായത് എപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് കാലിഗ്രഫി ഒന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ബുള്ളറ്റ് ജേണലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാലിഗ്രഫി പഠിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം തന്നെ അങ്ങോട്ട് എഴുതി പഠിക്കുകയല്ല കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കാലിഗ്രഫി ഫസ്റ്റ് ഓരോ ലെറ്റേഴ്സും എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം നമ്മൾ പഠിക്കുക, എന്നിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബ്രഷ് പെൻ വെച്ചിട്ട് നമുക്ക് ലീവ്സും ഫ്ലവേഴ്സൊക്കെ വരക്കാൻ പറ്റും കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെയുള്ള ലീവ്സൊക്കെ നമുക്ക് വരക്കാൻ പറ്റും, അതുപോലെ ഡെയ്സി ഫ്ലവേഴ്സ്, അതുപോലെ ഇങ്ങനെ യെല്ലോ കളറുള്ള ഫ്ലവറൊക്കെ വരക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് പോർട്രേറ്റ്സ് വരക്കുകയാണ്. അതായത് നമ്മൾ റെഫറൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ ഒരു പോർട്രേറ്റ്സ് വരക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഡേയ്സ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ വരച്ച ഒരു പിക്ചറാണിത്. അപ്പോൾ ഇതൊന്നും റെഫറൻസ് ഇല്ല കേട്ടോ, ജസ്റ്റ് ഇമാജിനേഷൻ്റെ അടുത്ത് വരച്ചതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരക്കാം. ഫസ്റ്റ് ഞാൻ പ്രപ്പോർഷൻസൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് 0.5 മെക്കാനോ പെൻസിൽ വെച്ചിട്ടാണ് സ്കെച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ പെണ്ണ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്കെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അധികം റിയലിസ്റ്റിക് ആയിട്ടൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, സാധാ ഒരു ഫേസ് വരക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഫേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതൊരു കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ബ്രഷ് പെന്ന് വെച്ചിട്ടൊരു പിങ്ക് കളറ് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫേസ് വരക്കാം. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ ഫേസും വരച്ചിട്ടുണ്ട്. ഇനി അതിനും ജസ്റ്റ് ഒരു യെല്ലോ കളറ് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിലൊരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ രണ്ടും സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ എൻ്റെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും കേട്ടോ. എൻ്റെ ക്ലാസ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണിത്. അപ്പോൾ എൻ്റെ മാത്സിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതിരുന്ന് ചെയ്യാണ്. പിന്നെ ഈ ഒരു വർക്കൊക്കെ കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ടൈം ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഫ്രഷായിട്ട് ലഞ്ച് കഴിക്കാനൊക്കെ പോവാറ്. അപ്പോൾ ലഞ്ച് കഴിക്കുന്ന ടൈമൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഷൂട്ട് ചെയ്ത വീഡിയോ ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇത് ജസ്റ്റ് നന്നാരി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ സിറപ്പും അതുപോലെ ലെമൺ ജ്യൂസും ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സർബത്ത് പോലത്തെ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എഡിറ്റ് ചെയ്യാനാണ്
ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്. അതായത് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനേക്കാളും ടൈം എഡിറ്റ് ചെയ്യുന്നതിന് വേണം. അപ്പോൾ അപ്പൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇത് കുടിച്ചാൽ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ചെറിയ ലെമൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ സമയം 2:26 ആണ്. ഇപ്പോൾ ഞാൻ എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു ടാബ്ലറ്റിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കുറേ ടൈം എടുക്കും അത് എഡിറ്റിങ് കംപ്ലീറ്റ് ആവാണ്. എന്നിട്ട് ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ഞാനൊരു 2-3 ദിവസമൊക്കെ എടുത്തിട്ടാണ് ഒരു വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാറ്. അങ്ങനെ ഇപ്പോൾ അതിങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ ജേണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മിനി ജേണൽ ഉണ്ട്. അതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിന്ന് ജേണൽ ചെയ്യാൻ പോവാണ്. ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജേണലിംഗ് ചെയ്യുന്നൊന്നും പറയുന്നില്ല കേട്ടോ. ഞാൻ ഓൾറെഡി ജേണലിംഗ് ചെയ്യുന്ന ഒരുപാട് വീഡിയോ, ഒരുപാടൊന്നുമില്ല എന്നാലും 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്ത മെറ്റീരിയൽസിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുമ്പൊരു വാഷി ടേപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അതിൻ്റെ വാഷി ടേപ്പിൻ്റെ ആ പ്രിൻ്റ് ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ആ പ്രിൻറ്റിൻ്റെ പിൻട്രസ്റ്റിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെൻ്റെ കയ്യിലില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് തരാഞ്ഞത്. അത് നിങ്ങൾ പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ. നമ്മൾ ഈ വലിയ ജേണലിംഗ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഈ ഒരു മിനി ജേണൽ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് സാധനങ്ങൾ മതി. കുറച്ച് എല്ലായിടത്തും വെച്ച് കൊടുത്താൽ തന്നെ പേജ് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പേജ് ആകുമ്പോൾ എവിടേക്കും നിൽക്കി എത്താത്ത ഒരു ഇത് വരും. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ഇതിൽ സ്പേസേ വരുന്നില്ല. സോ എല്ലാവരും മിനി ജേണൽ ട്രൈ ചെയ്ത് നോക്കാം. ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഫോണിൽ ബാറ്ററി കുറവായിരുന്നു. അപ്പോൾ പിന്നെ ചാർജിലിട്ടു. പിന്നെ കുറേ നേരം ഫോണിൽ കളിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ 5 മണി ആയപ്പോൾ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ക്ലാസ് 5 to 6:30 വരെയാണ്. അപ്പോൾ അതുവരെ ഞാനിപ്പോൾ ക്ലാസ്സിലിരുന്ന് നോട്ട്സൊക്കെ എഴുതിക്കൊണ്ട് നിൽക്കുകയാണ്. ലൈറ്റൊക്കെ നന്നായിട്ട് കുറയുന്നുണ്ടായിരുന്നു ഈവനിങ്ങായി. അപ്പോൾ നന്നായിട്ട് ലൈറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ നാച്ചുറൽ ലൈറ്റിൻ്റെ അത്ര വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി നല്ല കുറവായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കുക. പിന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ കെയ്യുമ്പോക്കിന് എന്തായാലും മഹരിബ് ബാങ്കൊക്കെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങൾ സജഷൻസൊക്കെ അറിയിക്കുക കേട്ടോ. അതുപോലെ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ പുതിയ വീഡിയോ ഐഡിയാസ്,
അതുപോലെ ഇനി എന്താ ചെയ്യേണ്ടത്, കൂടുതൽ ഡെക്കോസ് ചെയ്യണോ, അതുപോലെ തന്നെ മേക്കോവേഴ്സ് ചെയ്യണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെല്ലാ വീഡിയോ സജഷൻസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഒരുപാട് സജഷൻ വന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നത് എന്നാണെന്നോ അതുപോലെ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. മിക്കവാറും പഠിത്തൊന്നും ഇത് അപ്ലോഡ് ചെയ്ത് വരുന്നതായിരിക്കില്ല. അതിന് മുമ്പ് ഞാൻ വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. മിക്കവാറും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അതായിരിക്കും അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതെന്നാ വരികയെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ ഫീഡ്ബാക്കും എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയി ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും ഞാൻ എൻ്റെ കൂടുതൽ ഡ്രോയിങ് വർക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയാലും എൻ്റെ ഡ്രോയിങ്സൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നമ്മൾ മിയാൻമായ് ഫയറി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിലോട്ട് അധികം മെസ്സേജ് അയക്കരുത് കേട്ടോ. അതിൽ ഞാൻ അധികം ആക്റ്റീവ് അല്ല. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പൊതുവേ ആക്റ്റീവ് അല്ല. പക്ഷേ എൻ്റെ സഹല M7 എന്നുള്ള അക്കൗണ്ടിലാണ് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും മിയാൻമായ് ഫയറിൽ മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സഹലയിൽ മെസ്സേജ് അയക്കാം. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ 6:30 ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈവനിങ്ങിലും നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് കോഫി കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോഫിയും അതുപോലെ ചിപ്സും അതുപോലെ ബിസ്ക്കറ്റുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിപ്പോൾ 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ക്ലാരിറ്റി കുറവാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഈ ഒരു ഫെയറി ലൈറ്റൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാലും ഭയങ്കര ക്ലാരിറ്റി കുറവായിട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ക്യാൻഡിലൊക്കെ കത്തിച്ച് എന്തെങ്കിലും വീഡിയോസ് കാണുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യാറ്. അധികം ഈ ഒരു സമയത്ത് മൂവി ടൈമൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ, ക്ലാസ്സിൻ്റെ വർക്ക് ഉണ്ടെങ്കിൽ അതും ഒക്കെ എഴുതി വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ സമയം 9:39. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ, അതുപോലെ എനിക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസും അങ്ങനത്തെ ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത ഏറ്റവും ലാസ്റ്റ് ഉള്ളത് പെയിൻ വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത് പെയിൻ വിത്ത് മീ വീഡിയോ അല്ല കേട്ടോ. അതിന് മുമ്പ് 2 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് നിൽക്കുന്ന വീഡിയോ ഇതാണ്. അപ്പോൾ പെയിൻ വിത്ത് മീ വീഡിയോ എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ്. എനിക്ക് ഇഷ്ടമായ ഒരു വീഡിയോ ആണ്. കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്യാനൊക്കെ. പിന്നെ സെക്കൻഡ് ഉള്ളത് DIY വിഷ് ബുക്ക് ആണ്. അപ്പോൾ DIY വിഷ് ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു വീഡിയോ ആയിരുന്നു. എൻ്റെ സ്വന്തം ഐഡിയയിൽ ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതെനിക്കിഷ്ടമാണ്. പിന്നെ ഇഷ്ടപ്പെടാത്ത ഫസ്റ്റത്തത് DIY ഡ്രീം ക്യാച്ചറാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല ആ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ അത് എഡിറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ 2-3 ഭാഗം ഡിലീറ്റായി പോയി. പിന്നെ അത് റെക്കവറൊക്കെ ചെയ്തെടുത്തു. അങ്ങനെ ഒരുപാട് പണിപ്പെട്ടിട്ടാണ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് അത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമല്ല. പിന്നെ സ്റ്റേറി നൈറ്റ് ആണ്. അത് ഷോർട്ട് വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ് അത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടിട്ട് പെയിൻറ്റ് ചെയ്തതാണ്. ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാന്ന് കരുതിയിട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാനത് യൂട്യൂബിൽ ഷോർട്ടാണ് ചെയ്തത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ബർത്ത്ഡേ ഗിഫ്റ്റ് മേക്കിംഗ് ആണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് 1K views വന്ന ഒരു ഷോർട്ട് വീഡിയോ ആണ് ബർത്ത്ഡേ ഗിഫ്റ്റ് മേക്കിംഗ്. പിന്നെ സ്റ്റേറി നൈറ്റ് ആണ് കേട്ടോ എൻ്റെ ഫസ്റ്റ് ഇട്ടത്. പിന്നെയാണ് ഞാൻ ബർത്ത്ഡേ ഗിഫ്റ്റ് മേക്കിംഗ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് റൂം ഡെക്കോറാണ് ചെയ്തത്. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിംഗ് അല്ല, വീഡിയോ. പിന്നെ ഞാൻ ചെയ്തത് കോയി ഫിഷ് പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. എൻ്റെ ഫസ്റ്റത്തെ ലെങ്ത് ഉള്ള വീഡിയോ അതാണ്. അത് കഴിഞ്ഞിട്ട് ചെയ്തത് ഡേസി ഫ്ലവർ ആണ്. ഡേസി ഫ്ലവറും കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് റൂം ഡെക്കോറാണ്. അപ്പോൾ ഇത് ഒട്ടുമിക്ക എല്ലാവരും ചെയ്തതാണ് CD പെയിൻറ്റിങ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ആണ് ഈ ക്ലെയറോസിൻ്റെ പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അത് ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെ അത് കൊളായിട്ടുണ്ടായിരുന്നു. അതുമല്ല വീഡിയോ എടുക്കാൻ ഒരുപാട് ടൈം എടുത്തു. പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ വലിയ ടൈമൊന്നും വേണ്ടി വന്നിട്ടില്ലായിരുന്നു. പിന്നെ ചെയ്തത് എയർഡ്രോയ് ക്ലേ ആണ്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. അത് കുറേ കുട്ടികൾ ഞാൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടമായൊരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തത് ഹോം മെയ്ഡ് ബട്ടർ പേപ്പർ ആണ്. അതും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ്. പിന്നെയാണ് എൻ്റെ ഫസ്റ്റത്തെ ഫേവറേറ്റ് മോസ്റ്റ് ഫേവറേറ്റ് വീഡിയോ. അത് വിൻറ്റേജ് റൂം ഡെക്കോർ ആണ്. അതിനാണ് എനിക്ക് വ്യൂസ് വന്നതും ചാനൽ റീച്ച് ആയതൊക്കെ ആ ഒരു വീഡിയോ വന്നാണ്. അതുകൊണ്ട് തന്നെ അതെൻ്റെ ഫസ്റ്റത്തെ ഫേവറേറ്റ് വീഡിയോ ആണ് അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്തത് ലിപ് സ്കെലട്ടൺ ആണ്. ഞാൻ ഒരുപാട് ഡേയ്സ് വെച്ച് ചെയ്ത ഒരു വീഡിയോ ആണ് ലിപ് സ്കെലട്ടൺ. എന്താ പറയുക,
ഒരു 15 ദിവസം തന്നെ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് തന്നെ 15 ദിവസം എടുത്തിട്ടൊക്കെ ചെയ്ത വീഡിയോ ആണ് അത്. അപ്പോൾ അത് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്, ഒരു ഹാർഡ് വർക്കിൻ്റെ വീഡിയോ ആണ്. പിന്നെ ഉള്ളത് ഒരു പെയിൻറ് വിറ്റ്നി ആയിരുന്നു, അത് ഹാനിയ നഫീസ എന്ന് പറഞ്ഞ സിംഗറത് പെയിൻറ് ചെയ്യുന്നത്. അതും എനിക്ക് വല്ല ഇഷ്ടമായിട്ട് ചെയ്തതൊന്നുമല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാന്ന് കരുതിയിട്ട് ചെയ്ത പെയിൻറ്റിങ് ആയിരുന്നു. പക്ഷെ അത് ഞാൻ ഇതിൽ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തു. പിന്നെ ട്വിക് പെൻസിലാണ്, ട്വിക് പെൻസിൽ എനിക്ക് നല്ല കഷ്ടപ്പെട്ടെടുത്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആ ട്വിഗിൻ്റെ ഉള്ളിലോട്ട് ആ ലെഡ് ഇട്ടതൊക്കെ. അപ്പോൾ അതും എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇൻട്രൊഡക്ഷന്, ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്. അപ്പോൾ അതും എനിക്കിഷ്ടമുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു വീഡിയോ ആണത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് 1K സെലിബ്രേഷൻ. ഓഫ് കോഴ്സ് അതെൻ്റെ ഫേവറേറ്റ് ആണ്, കാരണം 1K ആയപ്പോൾ ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ ആണത്. അപ്പോൾ അതെൻ്റെ ഫേവറേറ്റ് വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് ഈ ഒരു പോട്ട് ഉണ്ടാക്കുന്നത്. പോട്ട് ഉണ്ടാക്കുന്നത് കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ഒരുപാട് ടൈം എടുത്തത് ചെയ്യാനത്, ഇങ്ങനെ ഡ്രൈ ആവാനൊക്കെ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ചെയ്ത ഒരു വീഡിയോ ആണ് റൂം മേക്ക് ഓവർ. അതെൻ്റെ റൂമിലൊരു കോർണർ മേക്ക് ഓവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനും ഞാൻ ഒരു ഡേ കംപ്ലീറ്റ് എടുത്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തതും, അതുപോലെ എഡിറ്റ് ചെയ്യാനും 2-3 ദിവസം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ളൊരു വീഡിയോ ആണ്. പിന്നെ അടുത്ത വീഡിയോ ആർട്ട് ജേണലാണ്. ആർട്ട് ജേണൽ ചെയ്യുന്ന വീഡിയോ ഇതിന് മുമ്പും ഞാൻ അപ്ലോഡ് ചെയ്തെന്നും തോന്നുന്നു, അത് ഞാൻ ഡിലീറ്റ് ആക്കിയതെന്തോ ആണ്. അപ്പോൾ അതും എൻ്റെ ഫേവറേറ്റ് വീഡിയോ ആണ്. ഞാൻ ഫസ്റ്റായിട്ട് ആർട്ട് ജേണൽ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റായിട്ട് യൂട്യൂബിലിട്ടത് ഈ ഒരു ജേണലിംഗ് വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സേവ് ദ ഡേറ്റ് ആണ്. അപ്പോൾ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല, അത് ഞാൻ ജസ്റ്റ് റീലിടാന്ന് കരുതിയിട്ട് ഇതിൽ കൊടുന്നിട്ടാണ് ചെയ്തത്. റീൽസ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് വാട്ടറിംഗ് ക്യാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അത് എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ തന്നെയാണ് കേട്ടോ. ഞാൻ കുറേ ടൈം എടുത്ത് ചെയ്തതാണ്, അത് എഡിറ്റ് ചെയ്യാനും കുറേ ഡേയ്സ് എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആർട്ട് ജേണൽ തന്നെയാണ്. അപ്പോൾ ആർട്ട് ജേണലൊക്കെ എനിക്ക് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത് വിൻറ്റേജ് ബുക്കാണ്, വിൻറ്റേജ് ജേണലാണ്. അപ്പോൾ അതും ഞാൻ കുറേ ടൈം എടുത്ത് എൻ്റെ ഒരു ഐഡിയയിൽ വെച്ച് ചെയ്ത ഒരു ജേണലിംഗ് ആണ്. അപ്പോൾ ജേണൽ ബുക്കാണ്. അപ്പോൾ അതും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ ഞാൻ കുറേ വീഡിയോ എടുത്തിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമാണ്, എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് അത്. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് DIY വാഷി ടേപ്പ് ആണ്. അപ്പോൾ വാഷി ടേപ്പ് ഉണ്ടാക്കാൻ കുറേ ടൈം എടുത്ത് ചെയ്ത വീഡിയോ ആണ്. അതുകൊണ്ട് ആ വീഡിയോയും കുഴപ്പമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് റൂട്ടീൻ ഞാൻ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അധികം ടൈം എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് 2 ക്ലിപ്പ് തന്നെ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അങ്ങനെ അതും എൻ്റെ ഒരു ഫേവറേറ്റ് വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒക്ടോബറിൻ്റെ ബുള്ളറ്റ് ജേണലായിരുന്നു. അത് എനിക്ക് വലിയ ഇഷ്ടമായത്തൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച് ചെയ്തതാണ്, പക്ഷെ ചെയ്തു വന്നപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായി പോയി, ഞാൻ അങ്ങനെയല്ല ശരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ അതും കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഡ്രൈ ചെയ്യുന്ന വീഡിയോ ആണ്. അത് കുറേ ഡേയ്സ് എടുത്ത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് ഫ്ലവർ ഡ്രൈ ആകുമ്പോൾ വെക്കുന്നതും പിന്നെ അത് ഡ്രൈ ആയിട്ടുള്ള അതിൻ്റെ റിസൾട്ടും ഒക്കെ കുറേ ഒരു 2 weeks ഒക്കെ എടുത്തിട്ട് ചെയ്ത വീഡിയോ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും എനിക്ക് നല്ല ഇഷ്ടമായ വീഡിയോസാണ്. അപ്പോൾ അതത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ബുള്ളറ്റ് ജേണലിൽ സ്ലീപ്പ് ട്രാക്കറിൽ സ്ലീപ്പിൻ്റെ ടൈമും ഒക്കെ എഴുതി വെച്ചു. അങ്ങനെ അതും കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ കിടക്കാൻ പോവാണ്. അപ്പോൾ കിടന്ന് പെട്ടെന്നൊന്നും ഉറങ്ങൂല, കുറേ ടൈം ഫോണിലൊക്കെ ഇരുന്നിട്ടായിരിക്കും ഉറങ്ങുക. അപ്പോൾ എന്തായാലും ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.